കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ മൃതദേഹം അല്പസമയത്തിനകം ആലപ്പുഴ വഴിക്കിലെ കുടുംബ അല്പസമയത്തിനകം സംസ്കാരം നടക്കും. കുടുംബ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം തുടങ്ങുകയാണ്. സി കെ അഭിലാൽ ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ വെള്ളക്കടലിലെ വീട്ടിൽ നിന്നും മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അരമണിക്കൂർ മുൻപാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ മേഖല പിന്നിട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബ വീടായ വലിയഴീക്കിലേക്കുള്ള യാത്രയിലാണ്. അടുത്ത ഒരു മണിക്കൂർ സമയം കൊണ്ട് മൃതശരീരം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏറെക്കുറെ 4:30 ശേഷം 5 മണിക്ക് അകത്താണ് ശവസംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുകയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ തോതിലുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ആംബുലൻസിൽ മൃതശരീരം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയിൽ നേരിയ തോതിൽ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ RSS BJP പ്രവർത്തകരും സംഘപരിവാറിന്റെ മറ്റ് പ്രവർത്തകരുമൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ വഴിയരികിൽ ഒക്കെ തന്നെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വലിയൊരു ജനാവലിയുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശവസംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലും പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമടക്കം നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുന്ന മേഖലകളിൽ പോലീസ് പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി നിലയുറപ്പിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത ഏതെങ്കിലും മേഖലയിൽ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനാവശ്യമായ ജാഗ്രതയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജില്ലയ്ക്ക് പുറത്തുനിന്നടക്കം പോലീസ് സേനയെ ഇതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. BJP നേതാക്കളെല്ലാം തന്നെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ എത്തിയിരുന്നു. അവരെല്ലാം ഈ പറയുന്ന ബാർ അസോസിയേഷൻ ഹാളിലെ പൊതുദർശനത്തിൽ അവിടെ മൃതദേഹം കണ്ടു മടങ്ങുകയാണ് ചെയ്തത്. അതോ അവരും ഈ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെള്ളക്കടലിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു, ബന്ധുക്കളെ സമാശ്വസിപ്പിച്ചു. അതേസമയം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ഏതാനും പേർ കുടുംബ വീട്ടിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി BJP ഒരു സംഘം നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവിടുത്തെ ചടങ്ങുകൾ കൃത്യമായ രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും മൃതശരീരം വന്നാലുടൻ തന്നെ അത് പൊതുജനങ്ങൾക്ക് നേരിൽ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങൾ ഉറപ്പാക്കുകയാണ് അവരുടെ ദൗത്യം. അത്തരത്തിലാണ് ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ശ്രീജിത്തിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. SDP നേതാവായിട്ടുള്ള SK ഷാനിന് നേരിടേണ്ടി വന്നതിന് സമാനമായി തന്നെ അതിക്രൂരമായ ആക്രമണത്തിനിരയായാണ് ശ്രീജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് എന്നുള്ളതിൻ്റെ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ലഭ്യമാകുന്നത്. ശരീരത്തിൽ ചെറുതും വലുതുമായ 30-ലേറെ മുറിവുകളാണുള്ളത്. ഇതിൽ 20 എണ്ണത്തിന് ആഴം ഏറെയാണ്. കഴുത്തിലും അതോടൊപ്പം തന്നെ തലയിലും ഏറ്റ മുറിവുകളാണ് മരണ കാരണം. തലയിലേറ്റ മുറിവിനെ തുടർന്ന് തലയോട്ടി പിളർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ തലച്ചോറിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ഏറ്റ കുത്തിനെ തുടർന്ന് കരളിന് മുറിവേറ്റിട്ടുണ്ട്. തുടഭാഗത്ത് വലതു തുടയിൽ 5 മുറിവുകളടക്കം, കാലിൽ 6 മുറിവുകളാണുള്ളത്. ഇടത് തുടയിൽ 2 മുറിവുകളുമുണ്ട്. ഇതടക്കം വിശദമായ പരിശോധനകളുടെ വിശദാംശങ്ങൾ ആലപ്പുഴ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ജീവനക്കാർ പോലീസ് അധികൃതർക്ക് വൈകാതെ കൈമാറും. അത്യന്തം ദാരുണമായ ദൃശ്യങ്ങൾ തന്നെയാണത്. ഇന്നലെ രാവിലെ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഉണ്ടായ ദൃശ്യങ്ങളാണ്. ബന്ധുക്കളടക്കമുള്ളവർ വാവിട്ട് നിലവിളിക്കുന്ന ആ ഒരു ദാരുണമായ കാഴ്ച. അല്പസമയത്തിനകം മൃതദേഹം ആലപ്പുഴയിൽ വലിയഴീക്കിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക.